ഗോതമ്പിന്റെ ഉപയോഗം കൂട്ടേണ്ടുന്ന സമയം ഇപ്പോഴാണ്. നമ്മളെല്ലാവരും ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ചപ്പാത്തി കഴിക്കുന്നവരായി തുടങ്ങി, ഗോതമ്പ് കഴിക്കുന്നവരായി തുടങ്ങി, പിന്നെ അത് സംക്രമിച്ച് ഓട്സിലേക്കൊക്കെ കേറി തുടങ്ങിയിട്ടുണ്ട് നമ്മള്. അപ്പോ ഓട്സിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഗോതമ്പ് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെയാണ്. ഭക്ഷ്യദൂരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഭക്ഷ്യദൂരം പരമാവധി കുറഞ്ഞ ഒരു സംഭവമാണ്, ഓട്സിനേക്കാൾ കുറഞ്ഞൊരു സംഭവമാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. ഗോതമ്പ് ഉപയോഗിക്കാനുള്ള ആഗ്രഹമുള്ള ആളുകളോട് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ, പരമാവധി ഗോതമ്പിന്റെ ഉപയോഗം കൂട്ടേണ്ട സമയം മഴക്കാലമാണ്. മഴക്കാലത്ത് ഗോതമ്പിന്റെ ഉപയോഗം നന്നായിട്ട് കൂട്ടുക. അതുപോലെ തന്നെ ശരീരത്തില് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് തടിയുള്ളവർ, പ്രത്യേകിച്ച് കൊഴുപ്പുള്ളവർ, വ്യായാമം അധികം ചെയ്യാത്തവർ, അവർ ഈ നേരത്തെ പറഞ്ഞ ഗോതമ്പിന് പകരം ഗോതമ്പ് ഉപയോഗിക്കുന്നതിന്റെ അതേ അളവിൽ തന്നെ യവം എന്ന് പറഞ്ഞിട്ടൊരു അരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യവം, യവത്തിന്റെ അരി ഇവിടെയും മേടിക്കാൻ കിട്ടും. അത് ഒരുപാട് കടകളിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട് സാർ. യവത്തിന്റെ അരി പ്രത്യേകിച്ച് നല്ല തടിയുള്ള, കൊഴുപ്പുള്ള, അല്ലെങ്കിൽ ദുർമേധസ്സുള്ള ആളുകൾക്കൊക്കെ ഗോതമ്പിന്റെ അതേ പുറത്തിന് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്.